സർവശക്തനായ ഈ ലോകത്തിൻ്റെ നാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും. നമസ്കാരം സഹോദരങ്ങളെ. ഈ കുട്ടി കാണിക്കുന്നത് കണ്ടോ? ആ കുട്ടി പൂമ്പാറ്റകളോടൊപ്പം പറന്ന് നടക്കേണ്ട ഈ പ്രായത്തിൽ ആ കുട്ടി സ്വന്തം ലിവറിലേക്ക് സ്വന്തം തന്നെ ഇഞ്ചക്ഷൻ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ ഈ അവസ്ഥ കണ്ടിട്ട് അത് അറിയാൻ വേണ്ടി നാസർ അവിടെ പോയി നോക്കിയതാണ്. നാസർ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളോട് പറയും. ഈ കുട്ടിയെ നമ്മൾ സഹായിക്കണം. ഈ കുട്ടിക്ക് ഇപ്പോൾ ഒരു 10,000-80,000 രൂപയോളം ചെലവാക്കിയിട്ടാണ് ഒരു 6 മാസം ജീവൻ നിലനിർത്താൻ സാധിക്കുന്നത്. ഇനി അവിടുന്ന് അങ്ങോട്ട് ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ 20 ലക്ഷം രൂപയുടെ ഒരു ലിവറിൻ്റെ ഓപ്പറേഷൻ ചെയ്യേണ്ടതുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നാസർ നിങ്ങളോട് പറയും. എന്തായാലും ഈ കുട്ടിക്ക് 1,000 രൂപയെങ്കിലും കൊടുത്ത് നിങ്ങളെല്ലാവരും സഹായിക്കണം. ആ കുട്ടി ജീവിക്കട്ടെ ഈ ലോകത്ത്, നമുക്ക് അവളെ സഹായിക്കാം ഇൻഷാല്ലാ. നമുക്ക് ആർക്കും നമ്മുടെ മക്കൾക്ക് ആർക്കും ഇതുപോലുള്ള ഒരു അസുഖം ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്തുകൊണ്ട് ഓരോരുത്തരും 1,000 രൂപയെങ്കിലും സഹായിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാനിപ്പോ ഉള്ളത് ഹൈദരാബാദിനടുത്തുള്ള ബലാപ്പൂർ എന്ന ഒരു ഗ്രാമത്തിലാണ്. ഈ ഗ്രാമത്തിൽ വരാൻ കാരണം ഇവിടെ കുറെ മനുഷ്യര് ജീവിക്കുന്നുണ്ട്. അത് മുസ്ലിമായതിന്റെ പേരിൽ മ്യാൻമറിൽ നിന്ന് ആട്ടി ഒളിച്ചു കിട്ടുന്ന കുറേ മനുഷ്യരാണ്. കുറേ കുടുംബങ്ങൾ ഇവിടെ ചെറിയ ചെറിയ എന്താണ് ചെറിയ ചെറിയ വീടുകളിലാണ് ഇവിടെ താമസിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് കാര്യമായിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു വീട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഈ മോളുടെ ഒരു അവസ്ഥ ആണെങ്കിൽ ഇവർക്ക് മോൾക്ക് കരളിൽ രോഗം ബാധിച്ചിരിക്കാം. എല്ലാ സമയത്തും മോള് ഈ ഒരു മെഷീൻ വെച്ചിട്ട് വേണം നടക്കാൻ. അവൾ നല്ല മിടുക്കി കുട്ടിയാണ്, ക്ലാസ്സിലൊക്കെ ഫസ്റ്റാണ്. പക്ഷെ അവൾ ഈ ഇപ്പോഴത്തെ ആ ഒരു ഇതിൽ അവൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. ഇവൾക്ക് ചികിത്സ തന്നെ ഏകദേശം 1 മാസം 32,000 രൂപയോളം കാണും. 6 മാസം കണ്ടിന്യൂ ആയിട്ട് ഇവിടെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യണം. എന്നിട്ടാണ് ഓപ്പറേഷൻ പറ്റുക. ഓപ്പറേഷൻ ഏകദേശം 22 ലക്ഷം രൂപയുള്ളൂ. ഇവര് ഇവരുടെ ഉപജീവനത്തിന് തന്നെ പ്രയാസപ്പെടുന്ന ആളുകളാണ്. അപ്പൊ ഈ ഒരു അവസരത്തില് ഇവർക്ക് ഈ ചികിത്സാ ചെലവൊന്നും താങ്ങാൻ പറ്റില്ല. നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം. അപ്പോ ഈ മോളെ സഹായിക്കണം. ഇവള് പ്രയാസമുണ്ട്. ഇൻഷാല്ലാ ഓപ്പറേഷന് പൈസ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. ഈ മോളുടെ ഈ പ്രയാസത്തിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്താൻ പറ്റും. ഇപ്പൊ ഒരു വല്ലാത്ത പ്രയാസാവസ്ഥയിലാണ്. ഈ മുസ്ലിമായതിന്റെ പേരിൽ ആട്ടിയോടിപ്പിക്കിട്ട് കുറെ മനുഷ്യരാണ്. ഇവരെ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ വലിയൊരു പ്രയോജനമാണ്. കാരണം വല്ല സർക്കാരിന്റെ ഭാഗത്തൊന്നും കാര്യമായിട്ടൊന്നും വലിയ സഹായങ്ങളൊന്നും ഇല്ല ഇവർക്ക്. ഇവരെ ചെറിയ വീടുകളിൽ താമസിക്കുന്നു. എങ്ങനെയാലും വാടകയൊക്കെ അവര് പലവിധ ജോലികൾ ചെയ്ത് വാടക കൊടുക്കുന്നു. ചെറിയ ചെറിയ ഉപജീവനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഈ രോഗം കൊണ്ടു വന്നപ്പോൾ അവർക്ക് വലിയ പ്രയാസത്തിലാണ്. അലഹദില്ല, നല്ല ഹൃദയങ്ങളുള്ളവർക്ക് അലഹദില്ല ഇതൊരു നല്ല ചാൻസ് ആണ്. എന്തായാലും അൻസാരികളായ ആളുകൾ നമ്മൾ അൻസാരികളാവണം. ഇവരെ ഹിജറ ചെയ്ത് വന്നതാണ്. നാട്ടിൽ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് അവരുടെ കടുത്ത പീഡനങ്ങൾക്ക് വിധേയായി ആ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട കുറെ മനുഷ്യരാണ്. അപ്പൊ ഇൻഷാല്ലാ ഈ മോളെ സഹായിക്കാൻ എല്ലാവരും തയ്യാറാണ്. ഇൻഷാല്ലാ അള്ളാഹ് വെളിപ്പാടുണ്ട്.